ഷെയ്ൻ വോൺ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുവിധം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്കെത്തുന്ന ചിത്രം നൂറ്റാണ്ടിൻ്റെ പന്ത് എന്ന പേരിൽ വിഖ്യാതമായ ആ പന്തായിരിക്കും. ലോകം നൂറ്റാണ്ടിൻ്റെ ബോൾ എന്ന് വിശേഷിപ്പിച്ച പ്രകടനം നടന്നത് 1993 June 4 ആഷസ് പരമ്പരയിലെ മാഞ്ചസ്റ്റർ ടെസ്റ്റിലായിരുന്നു. പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസമാണ് ഷെയ്ൻ വോണിൻ്റെ വിരലുകളിൽ നിന്ന് ആ മാന്ത്രിക ബോൾ പുറപ്പെട്ടത്. സ്പിൻ ബോളിങ്ങിനെതിരെ മികച്ച റെക്കോർഡുള്ള ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ മൈക്ക് ഗാറ്റിങ്ങിനെതിരെ പന്തെറിയാൻ എത്തുമ്പോൾ ഒരു സാധാരണ ലെഗ് സ്പിന്നർ മാത്രമായിരുന്നു ഷെയ്ൻ വോൺ. അതുവരെ 11 ടെസ്റ്റുകളിൽ നിന്നായി 31 വിക്കറ്റുകളായിരുന്നു സമ്പാദ്യം. ഗാറ്റിങ്ങിനെതിരായ ആദ്യ പന്ത് അക്ഷരാർത്ഥത്തിൽ നൂറ്റാണ്ടിൻ്റെ തന്നെ അത്ഭുതമായിരുന്നു. സ്പിന്നിനെ തുടയ്ക്കുന്ന പിച്ചിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അലൻ വോണിനെ പന്തേൽപ്പിക്കുമ്പോൾ വലം കൈയിൽ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ മൈക്ക് ഗാറ്റിങ് ക്രീസിൽ. ചെറിയ റണ്ണപ്പിനൊടുവിൽ വോൺ കറക്കിയിരുന്ന ലെഗ് ബ്രേക്ക് പന്ത് ആദ്യം ബാറ്റ്സ്മാൻ നേരെ നീങ്ങി. തുടർന്ന് വായുവിൽ അപ്രതീക്ഷിത ദിശാമാറ്റം സംഭവിച്ച് പിച്ച് ചെയ്ത് ലെഗ് സ്റ്റംപിന് പുറത്ത്. പന്തിന്റെ ദിശയിൽ ആദ്യം പാഡും പിന്നാലെ ബാറ്റും വെച്ച് ഗാറ്റിങ് സ്റ്റംപിലേക്ക് കയറാനുള്ള എല്ലാ മാർഗവും അടച്ച് പ്രതിരോധമൊരുക്കി. പക്ഷേ അപ്രതീക്ഷിത ബൗൺസിൽ പ്രതീക്ഷിതലും ഉയരെ പറഞ്ഞ പന്ത് ബാറ്റിന്റെ എഡ്ജിൽ തൊട്ട ഓഫ് സ്റ്റംപിന്റെ ബെയിലിളക്കി. നടുക്കത്തിൽ കുറച്ചുനേരം പിച്ചിൽ നോക്കി നിന്ന ശേഷമാണ് ഗാറ്റിങ് ക്രീസ് വിട്ടുപോയത്. പിന്നീട് 8 വിക്കറ്റുകൾ കൂടി അതേ ടെസ്റ്റിൽ വോൺ സ്വന്തമാക്കി. ആഷസ് പരമ്പരയിലെ 5 ടെസ്റ്റുകളിൽ നിന്ന് മാത്രം വോൺ വീഴ്ത്തിയത് 35 വിക്കറ്റുകളാണ്. പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത് ഷെയ്ൻ വോൺ എന്ന പകരം വെക്കാനില്ലാത്ത സ്പിന്നറുടെ സുവർണ കാലമായിരുന്നു. ഇത്തരമൊരു പ്രകടനം തികച്ചും ആകസ്മികമായി സംഭവിച്ചതാണെന്നാണ് വോൺ പിന്നീട് പ്രതികരിച്ചത്. ആ പന്ത് എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നം പോലെയാണ്. കരിയറിന്റെ പിന്നീട് ഒരു ഘട്ടത്തിലും എനിക്ക് അതുപോലൊരു പന്ത് എറിയാനായിട്ടില്ല. കാരണം അന്നത് ആകസ്മികമായി സംഭവിച്ചതെന്നാണ് വോൺ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.